കുവൈറ്റിൽ നിന്നുള്ള രണ്ടാം ഘട്ട വന്ദേഭാരത് ദൗത്യം പൂർത്തിയാകുമ്പോൾ നാട്ടിലേക്ക് എത്തിയത് 504 പ്രവാസികളാണ്. കുവൈറ്റിൽ നിന്നും 8 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തിയത്. അതേസമയം ഇൻഡിഗോ എയർലൈൻസിന് കേരളത്തിലേക്ക് 23 സർവീസ് നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. വിദേശങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ ഒഴിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വന്ദേഭാരത് ദൗത്യം രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 504 പ്രവാസികളാണ് കുവൈറ്റിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. കുവൈറ്റിൽ നിന്നും ഒന്നാം ഘട്ടത്തിൽ 5 വിമാനങ്ങളും രണ്ടാം ഘട്ടത്തിൽ 3 വിമാനങ്ങളുമാണ് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തിയത്. ഇന്ത്യയിലേക്കുള്ള 8 സർവീസുകളിൽ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം എന്നിങ്ങനെ കേരളത്തിലേക്ക് 4 വിമാന സർവീസുകളാണുണ്ടായത്. ഇതിൽ അടിയന്തരമായി നാട്ടിലേക്കെത്തുന്നതിനായി എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ഗുരുതര രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ, സന്ദർശക വിസയിലെത്തിയവർ എന്നിവരായിരുന്നു യാത്രക്കാർ. അതേസമയം കുവൈറ്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയവരുടെ മടക്കവും ആരംഭിച്ചു. കുവൈറ്റിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ 7000-ലധികം ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നത്. വിജയവാഡയിലേക്കും ലക്നൌവിലേക്കും 3 വിമാനങ്ങളിലുമായി 435 പേരാണ് നാട്ടിലേക്ക് എത്തിയത്. 1 മാസത്തോളമായി നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകുന്നതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ. അതേസമയം കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് 23 സർവീസുകൾ നടത്തുമെന്ന് ഇൻഡിഗോ എയർലൈൻസ്. സ്വകാര്യ വിമാന കമ്പനികൾക്ക് 180 സർവീസുകൾ നടത്താൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 97 സർവീസുകൾ കുവൈറ്റ്, ഖത്തർ, ഒമാൻ, സൗദി എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇൻഡിഗോ നടത്തുമെന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്.